അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന തരത്തിലുള്ളതും കൗതുകകരവുമായ നിരവധി ഉപകരണങ്ങൾ വികസിപ്പിച്ചിട്ടുള്ള യുവാവാണ് കായംകുളം പേരുവള്ളി മങ്ങാട്ട് പണ്ടപ്ലാവിൽ എം ജി ഗിരീശൻ. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായ ഇദ്ദേഹത്തിന്റെ ചില കണ്ടെത്തലുകളിലേക്ക്. പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന 108 കണ്ടുപിടുത്തങ്ങളാണ് ഇതിനോടകം എം ജി ഗിരീശൻ നടത്തിയിട്ടുള്ളത്. ഇതിൽ 14 കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റിന് അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഇദ്ദേഹം. കൌമാരക്കാരുടെ മൊബൈൽ ദുരുപയോഗം തടയാൻ ഗിരീശൻ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ഫോണാണ് ഇത്. ഈ ഫോണിൽ അപരിചിതർക്ക് വിളിക്കാനാവില്ല, അശ്ലീല കമന്റുകളും മെസ്സേജുകളും വരില്ല. പാസ്വേഡ് ഉപയോഗിച്ച് ഇത് പ്രവർത്തിപ്പിക്കാനാവൂ. മുൻകൂട്ടി സെറ്റ് ചെയ്ത നമ്പറിലേക്ക് ഇതിൽ നിന്ന് വിളിക്കാനും ആവൂ. ഗിരീശിന്റെ വയർലെസ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാൽ ബൂത്ത് പിടുത്തം നടന്നാലും ചെയ്ത വോട്ടുകൾ വിദൂരത്തുള്ള മെമ്മറി യൂണിറ്റിൽ ഭദ്രമായിരിക്കും. മൊബൈലിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനവുമുണ്ട്. തന്റെ ഇഷ്ടശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാം പ്രസിഡന്റായിരുന്നപ്പോൾ നേരിട്ട് ഇതിന്റെ പ്രവർത്തനം ബോധ്യപ്പെടുത്തി പ്രശംസ പിടിച്ചുപറ്റിയതാണ്. ആളില്ല ലെവൽ ക്രോസുകളിലെ ഓട്ടോമാറ്റിക് ഗേറ്റ് ശ്രദ്ധേയമായ കണ്ടുപിടുത്തമായിരുന്നെങ്കിലും റെയിൽവേ പച്ചക്കൊടി കാട്ടിയില്ല. മൊബൈൽ ഉപയോഗിച്ച് ലോകത്തെവിടെ നിന്നും എ സിയോ കാറോ സ്റ്റാർട്ടാക്കാം, ഇൻഡിക്കേറ്റർ ഇടാം. വാഹനം മോഷ്ടിക്കപ്പെട്ടാൽ പോലീസ് സ്റ്റേഷനിലടക്കം മെസ്സേജ് എത്തും. മൊബൈലിൽ സംസാരിച്ചാൽ വാഹനം സ്പീഡ് കുറഞ്ഞു നിൽക്കുന്ന വിദ്യ. കോയിൻ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഇന്റർനെറ്റ് കഫേ. കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന മിക്സി. എ ടി എം പോലെ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാവുന്ന ഗിരീഷിന്റെ ഈ റേഷൻ കട വന്നാൽ ഈ രംഗത്തെ വെട്ടിപ്പും തട്ടിപ്പും നിന്നത് തന്നെ. ഇലക്ട്രോണിക്സ് ആർ സി ബുക്ക്, നമ്പർ പ്ലേറ്റ്, ഇലക്ട്രോണിക്സ് ചൂല്, യന്ത്രമനുഷ്യൻ, അങ്ങനെ അനവധി കണ്ടുപിടുത്തങ്ങൾ ഇദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. ഗിരീശൻ ഇഫക്റ്റ് കൈവന്ന ഈ ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി സ്റ്റാർട്ടാവില്ല. ഓട്ടത്തിനിടയിൽ ഊരിയാൽ ആദ്യം വാണിംഗ് സൗണ്ട്, പിന്നെ വണ്ടി തനിയെ നിൽക്കും. ഇനി ഈ ഹെൽമെറ്റ് മോഷ്ടിച്ച് ഉപയോഗിച്ചാൽ ആദ്യം വാണിംഗ് തരും, പിന്നെ വൈബ്രേഷൻ, പിന്നെ തലയ്ക്ക് ഷോക്കുറപ്പ്. ബൈക്ക് കമ്പനിക്കാർ ഇത്തരം ഹെൽമെറ്റ് കൂടി നൽകിയാൽ അപകടങ്ങൾ മാത്രമല്ല, പോലീസിന്റെ പണിയും കുറഞ്ഞു കിട്ടും. ശാസ്ത്രത്തിന്റെ അതിപ്രസരമായ വളർച്ച മൂലം നമ്മുടെ സമൂഹത്തിൽ ദുരുപയോഗമാണ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മൊബൈൽ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള സമയത്തും സാധാരണ കൊച്ചുകുട്ടികളും അല്ലെങ്കിൽ സ്റ്റുഡൻസും ഒക്കെ മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യുന്നു. അതിൽ നിന്ന് ആ ദുരുപയോഗം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ഫോൺ എന്നുള്ള പ്രോജക്റ്റ്. പക്ഷേ അത് ഞാൻ ചെയ്തുകൊണ്ട് മാത്രമല്ല, എന്നെപ്പോലുള്ളവർ അത് ചെയ്തുകൊണ്ട് മാത്രമോ അത് സമൂഹത്തിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ എത്തുന്നില്ല. അതിന് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ അധികാരികളുടെയോ പൂർണ്ണമായ സഹകരണം സപ്പോർട്ടും ആവശ്യമാണ്. കാലാനുസൃതമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എം ജി ഗിരീശൻ ഇലക്ട്രോണിക്സ് സംബന്ധമായ 2 ഗ്രന്ഥങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. തന്റെ 109-ാമത്തെ മറ്റൊരു കണ്ടുപിടുത്തത്തിന്റെ പരീക്ഷണത്തിലാണ് ഈ യുവാവ് ഇപ്പോൾ. യുവശാസ്ത്ര പ്രതിഭയ്ക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് അമേരിക്കൻ ഹോണർ സൊസൈറ്റി ഇദ്ദേഹത്തിന് അയച്ചുകൊടുത്ത് മാനിച്ചപ്പോൾ നമ്മുടെ നാട് ഇദ്ദേഹത്തിന്റെ കഴിവുകളും കണ്ടെത്തലുകളും അറിയാതെയും അംഗീകരിക്കാതെയും പ്രോത്സാഹിപ്പിക്കാതെയും പോവുകയാണ്. ദൂരദർശൻ വാർത്തകൾക്കു വേണ്ടി കായംകുളത്ത് നിന്നും വിജേഷിനൊപ്പം സി ജെ വാഹിദ്.